നമസ്കാരം. ഗോവൻ രാഷ്ട്രീയത്തിൽ കൂറുമാറ്റം പുതുമയുള്ളതല്ല. 2019 പ്രതിപക്ഷ നേതാവടക്കം MLA മാർ കൂട്ടത്തോടെ BJP യിലേക്ക് മാറിയതോടെ കോൺഗ്രസ് കണ്ടെത്തിയ മാർഗമായിരുന്നു സ്ഥാനാർത്ഥികളെ ആരാധനാലയങ്ങളിലെത്തിച്ച് പ്രതിജ്ഞ എടുപ്പിക്കുക എന്നത്. പള്ളികളിലും ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും എത്തിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപും ശേഷവും കൂറുമാറില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷം 1 തികയും മുമ്പ് കോൺഗ്രസ് MLA മാർക്ക് ഇളക്കം തുടങ്ങി. 2 തവണ ചാടാനുള്ള ശ്രമം നടത്തിയെങ്കിലും കൂറുമാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആളുകളുടെ എണ്ണം തികയാനാവാത്തത് കാരണം നീക്കം പരാജയപ്പെട്ടു. ഇതോടെ ഇവർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുമാർ കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരക്കിലായതോടെ ആളെ തികച്ച് 3-ാം ചാട്ടം ഫലം കണ്ടിരിക്കുന്നു. 2019 സമാനമായ സ്ഥിതി. 2019 10 MLA മാരുമായിട്ടാണ് പ്രതിപക്ഷ നേതാവടക്കം BJP യിൽ പോയതെങ്കിൽ ഇത്തവണ 11 8 പേരെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അവശേഷിക്കുന്നത് 3 MLA മാർ മാത്രം. കഴിഞ്ഞ BJP സർക്കാരിന്റെ അവസാന കാലത്ത് 2019 ജൂലൈ 10 കൂട്ട കൂറുമാറ്റം നടന്നതെങ്കിൽ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തവണയും അതേ രീതിയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോയുടെയും മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തിന്റെയും നേതൃത്വത്തിൽ 2022 ജൂലൈ 10 ആദ്യ കൂറുമാറ്റ ശ്രമം നടന്നെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ട് അത് പരാജയപ്പെടുത്തുകയായിരുന്നു. ഗണേശ ചതുർത്ഥി വേളയിലായിരുന്നു 2-ാമത്തെ നീക്കം. 3-ൽ 2 MLA മാരെയും കൊണ്ട് ചാടിയാലേ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുകയുള്ളൂ, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. കോൺഗ്രസിന് 11 MLA മാരാണുള്ളത്. 8 MLA മാരുണ്ടെങ്കിലേ 3-ൽ 2 ആകുകയുള്ളൂ. 8-ാമത്തെ MLA യെ കൂട്ടുകൂട്ടാൻ ദിഗംബർ കാമത്തിനും മൈക്കിൾ ലോബോയ്ക്കും സാധിച്ചില്ല. എണ്ണം തികയാത്തത് കൊണ്ട് 2-ാമത്തെ നീക്കവും പരാജയപ്പെട്ടു. 8 പേരെ കിട്ടിയതോടെ 3-ാം തവണ ശ്രമം വിജയത്തിലെത്തിയിരിക്കുകയാണ്. നിയമസഭ ചേരാനിരിക്കുന്ന വേളയിൽ ഇന്നലെ രാവിലെ തന്നെ 8 കോൺഗ്രസ് MLA മാർ സ്പീക്കറെ കാണാനെത്തിയതോടെ അഫ്യൂഹങ്ങൾ പരന്നു. തൊട്ടുപിന്നാലെ ഇവർ BJP യിൽ ചേരുകയാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സദാനന്ദ് ഷേത്ത് താനവാടെ വാർത്താ ഏജൻസിയായ PTIയോട് പ്രതികരിച്ചു. പിന്നാലെ നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എത്തി. 8 കോൺഗ്രസ് MLA മാർ പ്രമോദ് സാവന്തുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് BJP യിൽ ചേരുകയും ചെയ്തു. ജൂലൈയിൽ നടന്ന ആദ്യ അട്ടിമറി ശ്രമത്തിൽ തുടർന്ന് ദിഗംബർ കാമത്തിനെയും മൈക്കിൾ ലോബോയെയും അയോഗ്യരാക്കണമെന്ന് കോൺഗ്രസ് സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു. മൈക്കിൾ ലോബോയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പകരം ആളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നില്ല. നേരത്തെ BJP യിലായിരുന്ന ലോബോ ഈ വർഷം ആദ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കോൺഗ്രസിൽ ചേർന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.